പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം സ്വർഗസ്ഥിതനാം താതാമി നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ ിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ Thank you.
ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. അതുപോലാത്മജനും പ്രൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേനാമേനവരതും. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതി തന്നിസ്തുല മഹിമാവാൽ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരുടെ രക്ഷാകര രഹസ്യങ്ങളിൽ ഞങ്ങളെ പങ്കുകാരാക്കുന്നതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പാപം മൂലം അകന്നുപോയി ഞങ്ങൾ അനുദപിക്കുന്ന ഹൃദയത്തോടെ പിതാവായ അങ്ങേ സമീപിക്കുന്നു. മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയ വിശുദ്ധിയോടും കൂടി പരിഹാരത്തിന്റെയും കൃതജ്ഞതയുടെയും ഈ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്നേഹത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതി ഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം, ദൈവം നിത്യൻ സ്തുത്യർഹൻ. Thank you.
ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതി ഗീതം പാടിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. കർത്താവായി ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമള ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലും എല്ലാ അച്ഛനെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായി നീക്കും. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ മാറ്റിടുവിൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. എന്റെ സഹോദരരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 7 6 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്ത് വെള്ളപ്പൊക്കമുണ്ടായത്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഭാര്യമാരും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴ ജന്തുക്കളും ആണും പെണ്ണുമായി 2 വീതം നോഹയുടെ കൂടെ പെട്ടകത്തിൽ കയറി. 7 കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങി തുടങ്ങി. നോഹയുടെ ജീവിതത്തിന്റെ 600 വർഷം 2 17 ദിവസം അഗാധങ്ങളിലെ ഉറവുകൾ പൊട്ടിയൊഴുകി. ആകാശത്തിന്റെ ജാലങ്ങൾ തുറന്നു. 40 രാവും 40 പകലും മഴ പെയ്തുകൊണ്ടിരുന്നു. അന്ന് തന്നെ നോഹയും ഭാര്യയും അവന്റെ പുത്രന്മാരായ ഷോം, ഹാം, യാഫത്ത് എന്നിവരും അവരുടെ ഭാര്യമാരുടെ പെട്ടകത്തിൽ കയറി. അവരോടൊത്ത് എല്ലാ ഇനം വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു. ജീവനുള്ള സകല ജനത്തിൽ നിന്ന് 2 വീതം നോഹയോടുകൂടി പെട്ടകത്തിൽ കടന്നു. സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരുന്നതുപോലെ ആണും പെണ്ണുമായാണ് അകത്ത് കടന്നത്. കർത്താവ് നോഹയെ പെട്ടകത്തിൽ അടച്ചു. വെള്ളപ്പൊക്കം 40 തുടർന്നു. ജലനിരപ്പ് ഉയർന്നു. പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി.
ഭൂമിയിൽ ജലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പെട്ടകം വെള്ളത്തിന് മീതെ ഒഴുകുകയും ജലപരപ്പ് വളരെ ഉയർന്നു. ആകാശത്തിന് കീഴെ തലയുയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി. പർവ്വതങ്ങൾക്ക് മുകളിൽ 15 മുഴം വരെ വെള്ളം ഉയർന്നു. ഭൂമുഖത്തെ ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചത്തൊടുങ്ങി. കരയിൽ വസിച്ചിരുന്ന പ്രാണനുള്ളവയെല്ലാം ചത്തു. ഭൂമുഖത്തിൽ നിന്ന് ജീവനുള്ളവയെല്ലാം മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടെ നിന്ന് തുടച്ചു മാറ്റി. നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു. വെള്ളപ്പൊക്കം 150 ദിവസം നീണ്ടു നിന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ. ഹല്ലേലുയ്യാ ഗീതികളാൽ കർത്താവിൻ തിരുസുദിനത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. പകലുകൾ പകലുകളോടവിരതമവിടുത്തേ പുകളുര ചെയ്യുന്നു. പിതാവിന്നും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ. സർവജ്ഞനായ ഭരണകർത്താവും ധനഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മേക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാരുടെ എഴുതിയ ലേഖനം 7:14-25 നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു.
ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കുന്നത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെങ്കിൽ ഇല്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ നമുക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് നാം പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിനധീനായ ഈ ശരീരത്തിൽ എന്നെ ആര് മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു, എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ചു നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 19:16 മുതലുള്ള തിരുവചനങ്ങൾ. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതല്ല? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോട് തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവരാൽ വനത്തിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവേ, തപസ്സിന്റെയും പ്രാച്ഛത്തിന്റെയും അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നിങ്ങൾ ദിവ്യ കുഞ്ഞാടായ മിശിഹായേ, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ
ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ ബലവസ്തുവായ മിശിഹായെ, ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ ദുർവാസനകളെയും അങ്ങയുടെ കൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പ്രത്യാഗത്തിന്റെയും മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിസ്ഥിതാവ് മാർ ഫ്രാൻസിസ് മാപ്പാവയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തയും മാര കുര്യാക്കോസ് ഭരണകൂട മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും മറ്റരപാലകന്മാരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ, ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അംഗകാരണി അതിരുകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങൾ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. താതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിടാം പാവനമീ ബലിയിൽ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർണികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ രാജാവാം ദൈവം നമ്മോടൊത്തിങ്ങും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെങ്ങും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ബുദ്ധിതരായിടുവാ. ും കാത്തലയും പശ്ചാത്താപുവാ
സർവശക്തൻ താതനുമായിടുമേ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. ദൃശ്യദൃശ്യങ്ങൾ സർവവും സൃഷ്ടിച്ചവൻ സൃഷ്ടാവിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. ദൈവത്തിൻ്റെ ആത്മജനല്ല സൃഷ്ടികൾക്കും മുൻപുള്ളോരാദ്യജാതൻ. സർവയുഗങ്ങൾക്കും മുൻപാക്കിതാവിൽ നിന്നും ജാതനെന്നാൽ സൃഷ്ടിക്കപ്പെട്ടിടാക്കോ. ഏക കർത്താവാ ഈശോമിശിഹായിൽ എന്നെന്നും വിശ്വസിക്കുന്നു ഞങ്ങൾ. സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമവൻ താതനോടൊത്ത് സത്തയിലേകനുമാം. സർവപ്രപഞ്ചത്തിൻ സംവിധായകനവനാമെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. മധ്യകുലത്തിൻ രക്ഷയ്ക്കാൻ സദയം സ്വലോകത്തിൽ നിന്നും അവൻ താനിറങ്ങി. ദിവ്യാഥാവാ കന്യാമേരിയിൽ നിന്നും ഗാത്രമെടുത്തു മധ്യനായനിച്ചു. പന്തിയോസ്തിലാത്തോസിൻ കാലം പീഡകളേറ്റു സേവയിൽ മരിച്ചു. തിരുലിഖിതം പോ കല്ലറയിൽ നിന്നവൻ മൂന്നാനാൾ ഉത്ഥാനം ചെയ്തു. സ്വലോകത്തിൽ ആരോഗിതനായി സ്ഥിതി ചെയ്തു ആകൻ തൻ ബലം ആകെ. മൃഗരേയും ജീവിക്കുന്നവരെയും വിധി ചെയ്യുവാൻ വരുമവൻ. വീണ്ടും ജീവൻ നൽകും സത്യാത്മാവേകൻ. ദിവ്യാത്മാവിലും വിശ്വസിക്കുന്നു ഞങ്ങൾ. സാർവത്രികമാ സ്വൈഹികമേകവുമാരുസഭയിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. പാപകടങ്ങൾ മോചിപ്പതിനാൽ നൽകിടുമേക മാമോദിസായും. മറ്റ് ശരീരത്തിൻ ഉദ്ധാരവും അതുകോ നിത്യായുസ്സും പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ. സ്വരത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രവർഗീസുമാരും അത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രീ പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേറെപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വരി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വകരാജ്യത്തിനൊരു ജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ട നിറവേറ്റുവാൻ നമ്മെ ശുശ്രൂഷിക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, യേശുവിന്റെ സ്നേഹത്തിൽ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശക്തിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന വിയെ സൂക്ഷിപ്പിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഗതി നിരമാത്തി സമഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകച്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് താലങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും അനുഭവം സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ണങ്ങളോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശനും അങ്ങിൽ നിന്നുള്ള പ്രകാശം അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാന നിലനിർത്തിന്റെ കാര്യമായി പരിഗണിക്കാതെ അവിടും തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു വേഗവും ബുദ്ധിമണ മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും
ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടും എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലേ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളൊരു നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശുദ്ധനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കന്മാർ, അധികാരികൾ, സന്യാസികളുമായി പ്രേക്ഷിതരുന്നവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശിഖന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും
ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപരവും കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കീടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ പക്ഷത്തിന് മുന്നിലെത്തുന്ന രക്ഷിക്കപ്പെട്ട സഭയും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാര്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അവയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ. ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി എപ്പോൾ സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ജീവൻ നൽകിയും അപ്പം ഞാൻ നമ്മുടെ കർത്താവേശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാഥനായ ദൈവത്തോട് കൃപയും ഭാവബോധനയും യാചിക്കുകയും ചെയ്യാം.
കലഹം മാറ്റാം ഭിന്നത നീക്കിടാം മനസാക്ഷി നിർമ്മലമാക്കിടാം ശത്രു കൈവെടിയാ ആത്മാക്കൾ പാവനമാക്കിടാം വിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവധനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചെയ്യുന്ന ഗേ വിളിച്ച് പ്രകാരപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സുഗ്രനെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ വേലക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടപ്പാടം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലുൾപ്പെടുത്തേ, ദുഷ്ടാരൂപീണ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജശക്തി മഹത്വം എന്നേക്കും അങ്ങേടിലേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റൂഹാ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് വേണ്ടി കീറിമുറിക്കപ്പെട്ട ശരീരം ഇതാകുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം ഇതാകുന്നു. അമർത്തകളുടെ ഔഷധം ഇതാ നമുക്കായി നൽകപ്പെടുന്നു. പ്രോവന്മാരോടും സാപ്പന്മാരോടും ചേർന്ന് ഇതിന്റെ ദാതാവായ മിശിഹായി നമുക്ക് സ്തുതിക്കാം. കഥാവിശ്വമിശിഹായുടെ കൃപാവനം അവിടുത്തെ കാരണം നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ദൈവികമായ ദിവസങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മഹനീയ നാമത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുക. എല്ലാ നാടുകളിലും യോഗ്യം എല്ലാ കാലം യുദ്ധവുമാകുന്നു. അങ്ങയുടെ ജീവിതായകം ദിവീകമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കരുണാപുരം യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
സർവേശ്വരായി നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി സുദൃഹവും പരിശുദ്ധവും ജീവദായക ദൈവികമായ കുർബാന വഴി ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നീ പൊറുക്കിയ പരാതങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സ്വരത്തിലെ നാഥായി നീക്കും. കർത്താവാമിശിഹാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവൊടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാൻ ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും മാനവനെന്നിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർത്തിക്കും നിത്യായുസവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളത്തെ ദിവ്യാനുഗ്രഹമെന്നെന്നും. നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളത്തെ ദൈവം കരുണയോടെ നിന്നും. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴും നരഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.